നോക്കൂ മിസ്സിസ് രാജേഷ്, രാജേഷിന്റെ മരണം നിങ്ങൾ ആകെ തളർത്തിയിരിക്കുന്നു. എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചില്ലേ? നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട്, അതിനെ അതിജീവിച്ചല്ലേ മതിയാവും. ഇപ്പോൾ അച്ഛൻ പറയണതനുസരിച്ച് നമുക്ക് മടങ്ങി നാട്ടിലേക്ക് പോകാം. അതാണ് ചേച്ചി നല്ലത്. മിസ്സിസ് രാജേഷിനെ സർവീസിലേക്ക് എടുക്കാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റെക്കമെന്റ് ചെയ്തിട്ടുണ്ട്. താമസിയാതെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടും. ജോലിയും ജീവിതവും ഒക്കെ ആകുമ്പോൾ മെല്ലെ ഈ ഷോക്കിനെ അതിജീവിക്കാൻ കഴിയും. ടിൽ ദെൻ അച്ഛന്റെ കൂടെ നാട്ടിലേക്ക് പോകും. എന്നെ ആരും നിർബന്ധിക്കരുത്. രാജേഷിന്റെ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഒറ്റയ്ക്ക് തിരിച്ചു പോവാനാണ് വിധി. പക്ഷേ അതിനു മുൻപ് എനിക്ക് ചിലത് ചെയ്തു തീർക്കാനുണ്ട്. മോളെ, നീ ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ കഴിയും? അച്ഛന് ജീവിതകാലം മുഴുവനും ഒറ്റയ്ക്ക് കഴിയണ്ടോളല്ലേ അച്ഛ. ഞാൻ എന്റെ സഹായം വേണമെങ്കിലും ഒരനുജനായി പ്രസാദ് ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ചേച്ചി, ഇല്ലനിയ, എന്റെ തീരുമാനം മാറ്റാൻ എനിക്കാവില്ല. ഞാൻ പോവില്ല. തുളസിയോ? തുളസി, വേണ്ട. ഞാൻ വന്നതിരിക്കാനും ഉപചാരങ്ങൾ സ്വീകരിക്കാനും അല്ല, നിങ്ങളെ ഒന്ന് കാണാൻ. കാണാൻ മാത്രമല്ല, അഭിനന്ദിക്കാൻ കൂടി. രാജേട്ടൻ കൊല്ലപ്പെട്ടത് അതിന്റെ പിന്നിൽ നിങ്ങളാണ് ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു, അതിന് നിങ്ങളെ അഭിനന്ദിക്കാൻ. നിങ്ങൾ നിങ്ങളല്ലേ രാജേട്ടനെ കൊന്നത്? നിങ്ങളുടെ കൈ കിടന്നല്ലേ രാജേട്ടൻ മരിച്ചത്? പറയൂ, നിങ്ങളല്ലേ എന്റെ രാജേട്ടനെ കൊന്നത്? പറയൂ. I did it. അത് ഒഴിവാക്കാൻ വേണ്ടി വേണ്ടത്ര മുന്നറിയിപ്പ് ഞാൻ തുളസിക്ക് തന്നു. ഒന്നല്ല, രണ്ടു തവണ ഇതിനുവേണ്ടി മാത്രം ഞാൻ തുളസിയെ കാണാൻ വന്നു. കൂട്ടാക്കിയില്ല. I had to do it. ഒളിച്ചും പതുങ്ങിയുമല്ല, തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഇതുകൂടി കേൾക്കൂ, നിങ്ങളുടെ മുഖത്ത് നോക്കി അത് പറയാനാണ് ഞാൻ വന്നത്. ഇനി എന്റെ ജീവിതത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളോട് പകരം ചോദിക്കുക. നിങ്ങളുടെ നാശം കണ്ടിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. Then do it and get lost. I can get lost. Please. എന്ത് പറ്റി? ആകെ കൂടെ മനസ്സിനൊരു സുഖമില്ല. എന്താ? പ്രായം കൊണ്ട് എന്നേക്കാൾ മൂത്തതായിരുന്നെങ്കിലും രാജേട്ടൻ എന്റെ ബന്ധത്തിലുള്ള ചേട്ടൻ മാത്രമായിരുന്നില്ല, എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു. രാജേട്ടന്റെ ഭാര്യ തുളസി ചേച്ചി ഇത്ര ചെറുപ്പത്തിലെ വിധവയായി. ഇതിന്റെ എല്ലാം കാരണക്കാരെ ഇതുവരെയായിട്ടും എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിന്റെ ആൾക്കാർ അവരാണ് എല്ലാറ്റിനും മറ നിൽക്കുന്നത്. ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? നിനക്കത് മനസ്സിലാവില്ല സീതെ. നിന്നെ പോലുള്ളവരെ മനസ്സിലാക്കിക്കാനും തിരുത്താനും കഴിയാത്തതാണ് ഞങ്ങളുടെ പരാജയം. തെറ്റാണ് ചെയ്യുന്ന അറിയാണ്ട് നിങ്ങൾ എന്നും അത് തുടർന്നുകൊണ്ടേയിരിക്കും. സീതയ്ക്കറിയാം, ഈ നാട്ടിലെ കള്ളക്കടത്തരെല്ലാം പിടിച്ചു നിൽക്കുന്നത് നിങ്ങളെ പോലുള്ള പാവങ്ങളുടെ വിശ്വാസത്തെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടാണ്. ഇവിടെ കൊല്ലും ലഹളയും ബഹളയും ഒക്കെ ഉണ്ടാവുമ്പോഴും നിങ്ങൾ ആൾക്കാർ സത്യം മനസ്സിലാക്കില്ല. തൽക്കാലം കിട്ടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ അവർക്ക് വലുതായി തോന്നൂ. എന്താ പോന്നുകുട്ടി? പെണ്ണുമ്പിള്ളേ, നിങ്ങളങ്ങോട്ട് മാറിയൊക്കെ. എടേ ഭാര്യ ഇവിടെ. പോന്നുകുട്ടി, കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കട്ടെ. നീ അത്ര കയറി പോടി വന്നെ. എടേ ഇവിടെ വരാൻ. പോന്നുകുട്ടി, നിങ്ങൾ ഇങ്ങ് വന്നെ. മര്യാദ കിറങ്ങി വരാനാ നിന്നോട് പറഞ്ഞു. രാധ അവിടെ നിൽക്ക്. ആദ്യം പറയുന്നത് കേൾക്ക്. മര്യാദയ്ക്കാ ഞാൻ ആദ്യം പറഞ്ഞത്. പോകുന്നുംകുട്ടി പോ, രാധ വന്നോളൂ. എനിക്ക് മനസ്സില്ലെങ്കിലോ ചെവിക്കുറ്റി കിട്ടി രണ്ടങ്ങ് തരിഞ്ഞ
കാഴ്ചയും നിന്നെക്കാൾ ചെറുതാണെങ്കിലും കടലിൽ പോയി പങ്കായം പിടിച്ച് താമ്പിച്ച കൈയാണിത്. നീ എന്നെ തല്ലുമെന്ന് പറഞ്ഞല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാമടാ. അമ്പയെ കാലമാറൻ ഒരു ഉമ്പും കേട് കണ്ടില്ലയോ? പന്നെ നോക്ക് നിൽക്കാതെ ഒന്ന് പൊക്കടാ. അയ്യോ പതുക്കെ. നീ വിഷമിക്കാതിരാതെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. നമുക്ക് അപ്പൂക്കനെ കൊണ്ട് ദാസേട്ടനോട് പറയിക്കാം. എടോ ലോന, ഞങ്ങൾക്ക് എന്റെ സമാധാനം അറിയണം. രണ്ടിലൊന്ന് അറിഞ്ഞിട്ടേ മടങ്ങൂ. നിങ്ങൾ ക്രിസ്ത്യാനികളുടെ വീട്ടിലെ എന്ത് കണ്ടുകൊണ്ട് ഒരു ഹിന്ദു പെണ്ണിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അല്ല, എന്താ ഇതിന്റെ ഉദ്ദേശം? ഹിന്ദുക്കളെ ഒന്നടങ്കം കൊച്ചാക്കാമെന്നാണ്, എങ്കിൽ അത് നടപ്പില്ല. ഇവിടെ ആരും ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇവന്റെ ഉദ്രവം സഹിക്കാനായിട്ട് അവൾ ഓടിയിറങ്ങി പോകുന്നു. മനുഷ്യത്വം ഉണ്ടായതുകൊണ്ട് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിച്ചു. അവൾ വരുന്നെങ്കിൽ വിളിച്ചറിക്കൊണ്ട് പോല. അവൾ ഇറക്കി വിടാൻ ഒക്കില്ല. പിന്നെ നീയൊക്കെ കൂടെ അവളെ പഴപ്പിക്കുന്നത് ഞങ്ങൾ നോക്കി നിൽക്കണോടാ. പട്ടി എന്തു പറയണാ, പഴപ്പിക്കാൻ വേണമെന്ന്. ആ പഴപ്പിക്കാൻ തന്നെ ഭാവം, പക്ഷെ നിന്നെ പോലെയല്ല. അവളുടെ കഴുത്തിൽ ഒരു താലി കിട്ടിയിട്ട് പഴപ്പിക്കാനാ ഭാവം. പറഞ്ഞ മനസ്സിലായില്ലേ? ഞാൻ ഇവളെ കെട്ടാൻ പോവുക. ആ എല്ലാരും പോയട്ടെ പോയട്ടെ. എന്റെ അന്തോണിയെ കേട് നോക്കിയേ, മേലാകെ പൂത്തുകയറണം. ഇവരാണ് തന്നെ ഇതാ എന്നെ കുറിച്ച് ചക്കര ഉമ്മ.